ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ലൈവ് അപ്ഡേഷനിലോടുപം അങ്ങനെ ബി ബി ഹോട്ടലിൽ വന്നിട്ടുള്ള ആ ഒരു രണ്ട് ഗസ്റ്റുകളും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറയുകയാണ്. കാരണം അവർക്കുള്ള സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു ബിഗ് ബോസ് വീട് വിട്ട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അതിനിടയ്ക്ക് ഋഷിയോട് ബിഗ് ബോസ് പറയുന്നുണ്ട്, അതായത് അവർക്കുള്ള ഒരു സ്നേഹ സമ്മാനമായിട്ട് സ്റ്റോർ റൂമിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, അവർ വന്ന ആ ഒരു ദിവസം മുതൽ ഈ ദിവസം വരെയുള്ള ആ ഒരു ചെറിയ ചെറിയ കുട്ടി ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ് അവർക്ക് സ്നേഹ സമ്മാനമായിട്ട് ബിഗ് ബോസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ഇത്രയും ദിവസത്തെ ആ ഒരു ബിഗ് ബോസ് വീട്ടിലെ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം പ്ലാസ്മ ടി വിയുടെ മുന്നിൽ വെച്ച് വന്നിട്ട് പറയാനായിട്ട് പറയുന്നുണ്ട്. രണ്ടുപേരും പറയുന്നുണ്ട് എല്ലാവരും നല്ല പ്ലേയേഴ്സാണ്, ഇൻഡിവിജ്വലായിട്ട് നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്, നല്ല ഇതേപോലെ തന്നെ ഇപ്പോൾ പോകുന്ന പോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതേപോലെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറാതിരിക്കുക, എല്ലാവർക്കും അവരവരുടേതായ സ്പേസ് കൊടുക്കാൻ പറയുന്നുണ്ട്. ഷേദയും ജിൻഡുവയും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം കൂടി ആ ഒരു ലൈവ് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മറ്റൊരു വ്യക്തി കൂടെയുണ്ട്, മറ്റാരുമല്ല ജാസ്മിനെയാണ്. ജാസ്മിനോട് പറയുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഇൻഡിവിജ്വലായിട്ട് കളിച്ച് മുന്നേറാൻ പോകുന്തോറും കഠിനമായിട്ടുള്ള വഴികളായിരിക്കും, ആ ഒരു വഴികളെയൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് കൂടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സാബുമോനും കുട്ടി ആ ഒരു ഫോട്ടോ ഫ്രെയിം തന്നെയാണ് കിട്ടുന്നത്. അവർ വളരെയധികം സന്തോഷത്തോടെയാണ് ആ ഒരു ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത്. മറ്റൊന്നുമല്ല, കുറച്ച് സങ്കടവും കൂടെ ഉണ്ട്, അതായത് ഇത്രയും ദിവസം ഒരു ഫാമിലി പോലെ കഴിഞ്ഞിരുന്നവർ പെട്ടെന്ന് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുമ്പോഴുള്ള ഒരു സങ്കടം. എന്നാലും ആ ഒരു ഗസ്റ്റുകളിൽ രണ്ടാളുകളിൽ ഖേദ വന്നപ്പോഴായിരുന്നു ആ ഒരു ബിഗ് ബോസസ് ഒന്നുകൂടെ മാറിയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് മാറ്റമാണ് ആ ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ ഉണ്ടായത്. മത്സരാർത്ഥികളായിക്കോട്ടെ മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും തന്നെ നല്ല രീതിയിൽ പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത തെറ്റുകളെല്ലാം തന്നെ തുറന്ന് പറയുന്ന ഒരവസ്ഥയും കൂടെ ആ ഒരു ലൈവിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും